കോൺഗ്രസ് വിട്ട് എൻസിപിയിൽ ചേർന്ന മുതിർന്ന നേതാവ് പിസി ചാക്കോ ദില്ലിയിൽ നിന്ന് നാട്ടിൽ മടങ്ങിയെത്തി. രാവിലെ നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിയ ചാക്കോയ്ക്ക് എൻസിപി പ്രവർത്തകർ സ്വീകരണം നൽകി. ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പിസി ചാക്കോ അറിയിച്ചു. സംസ്ഥാനത്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തുടർഭരണം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വിധമെപ്പിൽ മനമടുത്ത് കോൺഗ്രസ് വിട്ട പിസി ചാക്കോ ദില്ലിയിൽ ശരത് പവാറുമായി ചർച്ച നടത്തിയ ശേഷമായിരുന്നു എൻസിപിയിൽ ചേർന്നത്. സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവരുമായും ചർച്ച നടത്തിയ ശേഷം ദില്ലിയിൽ നിന്ന് മടങ്ങിയ പിസി ചാക്കോ രാവിലെ 11 മണിയോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. ചാക്കോയെ സ്വീകരിക്കാൻ പ്ലക്കാർഡുമേന്തി വിമാനത്താവളത്തിലെത്തിയ എൻസിപി പ്രവർത്തകർ ആവേശകരമായ വരവേൽപ്പാണ് നൽകിയത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി പരമാവധി മണ്ഡലത്തിലെത്തി പ്രചാരണം നടത്തുമെന്ന് സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം ചാക്കോ പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ കോങ്ങാട് നാളെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഇടതുമുന്നണി പ്രചാരണ യോഗത്തിൽ പങ്കെടുക്കുമെന്നും പിസി ചാക്കോ പറഞ്ഞു. വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടെ ആ തുടർ ഭരണം കേരളത്തിൽ ഉണ്ടാവാൻ പോവുകയാണ്. മുഖ്യമന്ത്രി തന്നെ ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസും UDFഉം മത്സരിക്കുന്നത് പ്രതിപക്ഷ നേതൃസ്ഥാനം നിലനിർത്താൻ കഴിയുമോ എന്ന ഒരു പ്രതീക്ഷയിലാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ് കോൺഗ്രസ് നേരിടുന്നത്. കോൺഗ്രസിൽ കെ സുധാകരൻ ഉൾപ്പെടെ പല നേതാക്കളും അസംതൃപ്തരാണ്. അവരിൽ പലരും സമീപ ദിവസങ്ങളിൽ പാർട്ടി വിടുമെന്നും പിസി ചാക്കോ പറഞ്ഞു. കൈരളി ന്യൂസ്, കൊച്ചി.